ബ്രഹ്മപുരത്തെ വേസ്റ്റ് ഡംപിംഗ് യാർഡ് കഴിഞ്ഞ ഒരാഴ്ചയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രയാസത്തിലാണ് പ്രദേശവാസികളുള്ളത്. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ലോഡ് കണക്കിന് വേസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കുന്ന യാർഡാണ് യഥാർത്ഥത്തിൽ ഇത്. മാലിന്യ സംസ്കരണ പ്രൊജക്റ്റ് എന്ന നിലക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ലോഡ് കണക്കിന് മാലിന്യങ്ങൾ എറണാകുളം ജില്ലയിലെ വിവിധ നഗരസഭകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റികളിൽ നിന്ന്, പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ തട്ടി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോഡ് കണക്കിനാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാലിന്യമാണ് പ്രധാനമായും വരുന്നത്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പറയുക, ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, യാതൊരു മാലിന്യ സംസ്കരണ സംവിധാനവും ഇവിടെ ഇല്ല. ഏക്കറുകണക്കിന് ഭൂമിയിൽ ഈ മാലിന്യം ഡംപ് ചെയ്തുകൊണ്ട് പോകുക എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. പല ഏജൻസികളും ഇത് ഏറ്റെടുക്കുന്നു. ഒടുവിൽ സംസ്കരണമെന്നത് നടക്കാതിരിക്കുകയും ഒടുവിൽ തീയിട്ട് കത്തിച്ച് കളയുകയും ചെയ്യുന്നതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോഴാണ് വിവാദമായത്. മുമ്പും ഇതുപോലെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും കുടുംബങ്ങളുമാണ് പലപ്പോഴും കരാർ ഏറ്റെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ വൈക്കം വിശ്വൻ്റെ മരുമകനാണ് പ്രൊജക്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി പദ്ധതിയാണ്. പല രൂപത്തിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സായിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് സമഗ്രമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ ആലോചിച്ച് പ്രയോജനകരമായ രൂപത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. കേരള സർക്കാർ ഇതിന് പ്രത്യേകമായി പഠിച്ച് സംവിധാനങ്ങൾ ഒരുക്കണം. പലപ്പോഴും ഇത് പഠിക്കാനെന്ന പേരിൽ പലയിടങ്ങളിലേക്കും മന്ത്രിമാരും MLA മാരുമൊക്കെ യാത്ര നടത്താറുണ്ട്. ഇതിൻ്റെ ഗുണഫലം കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുമൊക്കെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പദ്ധതികളുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? പുരോഗതിയെക്കുറിച്ച് പലതും സംസാരിക്കുന്ന കേരളത്തിലെ സർക്കാരുകൾക്ക് എന്തുകൊണ്ടത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ മൗലികമായ ചോദ്യമാണ്. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണമെന്ന് പറയുന്നത് വളരെ പ്രായോഗികമായി വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. വലിയ ഫ്ളാറ്റുകളും മറ്റും നിർമ്മിക്കുമ്പോൾ അതോടനുബന്ധിച്ച് കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പദ്ധതികളും സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനു പകരം ഒരു നാടിനെയും ഒരു ജനതയെയും മാലിന്യം തീറ്റിക്കുന്ന, അതിൻ്റെ ദുരിതം പേറുന്ന സ്വഭാവത്തിൽ തള്ളുന്ന പദ്ധതികൾ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ വലിയ സമരവുമായി വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടം കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. സമഗ്രമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ എന്തിനു വേണ്ടിയാണ് വർഷം തോറും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാത്രം വിഷയമല്ല ഇത്. കേരളത്തിലെ പല പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം മാലിന്യ ഡംപിംഗ് സ്ഥലങ്ങളുണ്ട്. അതിൽ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ മനുഷ്യരുണ്ട്, സാധാരണക്കാരായ കുടുംബങ്ങളുണ്ട്. തീർച്ചയായും ഇവരുടെ ആരോഗ്യം പ്രയാസത്തിലാണ്. അവർ വലിയ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുർഗന്ധം പേറിക്കൊണ്ട് എന്നും രോഗവുമായി മല്ലിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായി ഇത്തരം ഡംപിംഗ് യാർഡുകൾക്ക് ചുറ്റിലുമുള്ള ആളുകൾ കഴിഞ്ഞുകൂടുകയാണ്. ഈ ഇവിടെയുണ്ടായ തീയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവിടെ തീപിടിച്ചത് എന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. അതിൻ്റെ പിന്നിലുള്ള കൈകളെ കണ്ടെത്തണം. ഇവിടെ നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇത്തരമൊരു തീപിടുത്തമുണ്ടാകുമെന്ന് ഇവിടെ പുല്ലരിയാൻ വന്ന സാധാരണക്കാരായ സ്ത്രീകളോടും മറ്റുമൊക്കെ പലരും പറഞ്ഞതായി ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊരാസൂത്രിതമായ നീക്കമാണ്. അതിൻ്റെ പിന്നിലുള്ള ശക്തികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ കരാറ് കൊടുത്ത് എത്രയാണവർ പണം അടിച്ചുകൊണ്ട് പോയത്, എന്തൊക്കെ അഴിമതികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഭരണപ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കിയാൽ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം അഴിമതികളെ മൂടി വെക്കുക എന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. കൃത്യമായ മാലിന്യ സംസ്കരണ പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കണം. ഈ രൂപത്തിൽ ഇനിയും മുന്നോട്ട് പോയാൽ വെൽഫെയർ പാർട്ടി വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ നാട്ടുകാരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കും. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തീയണക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ പേരിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ നേരിടുകയാണ്. കേരളത്തിൽ വലിയ വികസനവും പുരോഗതിയും ഒക്കെ പറയുമ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്യാഹിതത്തിൽ തീയണക്കാൻ പോലും കഴിയുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കയ്യിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇവിടെ പദ്ധതികളുടെയും കമ്പനികളുടെയും പേരിൽ അന്യായമായി പണം കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഏജൻസികളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തണം. അഴിമതി പുറത്തു കൊണ്ടുവരണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.